ഇന്ത്യ മുന്നണിയുടെ അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ മുന്നണി രാജ്യത്ത് വളരെ നിർണായകമായ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിർണായകമായ നീക്കമേ കോൺഗ്രസും ഇന്ത്യ സഖ്യവും മുന്നോട്ട് പോകുന്നു. നിലവിൽ 250 സീറ്റുകളിൽ മുന്നേറുന്ന സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദങ്ങൾ ഇന്ത്യ മുന്നണി ഉച്ചയ്ക്ക് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ്സാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP, നവീൻ പട്നായിക്കിൻ്റെ BJD, ജഗൻമോഹൻ്റെ YSR കോൺഗ്രസ്, ഇത്തരം പ്രാദേശിക കക്ഷികളുമായി കോൺഗ്രസ് ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. BJPയിലേക്ക് ചാടിപ്പോയ നിതീഷ് കുമാറിൻ്റെ JDUവിനെയും ഇന്ത്യ മുന്നണിയിലേക്ക് തിരിച്ചു വിളിപ്പിക്കാനുള്ള ശ്രമമാണിപ്പോൾ കോൺഗ്രസ് നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നിതീഷിൻ്റെ മോദിയും ചന്ദ്രബാബു നായിഡിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയും ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിന്നാൽ 30 സീറ്റുകൾ കൂടി ഏകദേശം ഇന്ത്യ മുന്നണിയിലേക്ക് വരും. JDU നേതാവ് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നതായിരുന്നു നിതീഷ് കുമാറിൻ്റെ ഒരു ആവശ്യം. മമതാ ബാനർജി അടക്കം ഈ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം നിതീഷ് കുമാർ നൽകി സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശം അധികാരമൊക്കെ നിതീഷ് നൽകണം. ഇതാണ് ഇപ്പോഴത്തെ ആവശ്യം. NDA ഞെട്ടിച്ചുകൊണ്ടതായി ഇന്ത്യ മുന്നണി അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാക്കിയതോടെ മൂന്നാംവട്ടവും ഭരണം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവരും തുടങ്ങിക്കഴിഞ്ഞു. ചന്ദ്രബാബു നായിഡുമായി ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരിട്ട് വിളിച്ചിരിക്കുന്നു. വിളിച്ച് ഓരോരോ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിലേക്ക് പോകരുത്, NDA മുന്നണിയിൽ തുടരണമെന്നാണ് ആവശ്യം. NDAയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് TDP നേതാവ് പക്ഷേ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം TDPയുമായി ചർച്ചകൾ നടത്താനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ. മികച്ച ഓഫറായിരിക്കും നൽകുക. കാരണം വളരെ സുവ്യക്തമായ അഴിമതിരഹിതമായ ഭരണം കാഴ്ചവയ്ക്കാനാകും ചന്ദ്രബാബു നായിഡിനെ ഇന്ത്യ മുന്നണി ക്ഷണിക്കുക. പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തിയ ഭരണം പിടിച്ചെടുക്കാൻ ഇന്ത്യ സഖ്യം നീക്കം നടത്തുമ്പോഴാണ് ഭരണത്തുടർച്ചയ്ക്കായി BJP, TDP ഉൾപ്പെടെയുള്ള കക്ഷികൾ വിട്ടുപോകാതിരിക്കാൻ കുതിരക്കച്ചവടമടക്കം നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രഖ്യാപിത സത്യപ്രതിജ്ഞ അത് June 9 നടക്കുമെന്നാണ് നായിഡു പറഞ്ഞിരിക്കുന്നത്. അതിൽ താൻ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ മോദി അറിയിച്ചിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡു മറുകണ്ടം ചടായിരിക്കാൻ NDA കൺവീനർ സ്ഥാനമടക്കമുള്ള വലിയ വാഗ്ദാനങ്ങൾ ഇപ്പോൾ BJP മുന്നോട്ട് വച്ചിട്ടുണ്ട്. 400 സീറ്റ് എന്ന പ്രതീക്ഷയിലായിരുന്ന NDAക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണ ഉണ്ടായത്. കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കഴിഞ്ഞ വട്ടം 19%. ഇത്തവണ അത് 24.84% ഉയർന്നിരിക്കുന്നു. അങ്ങനെ 5% വോട്ട് വീതം ഒറ്റയ്ക്ക് കൂട്ടാൻ കോൺഗ്രസിന് ഇത് ഇന്ത്യയിൽ സാധിച്ചു. എന്നാൽ അതേസമയം BJPയുടെ വോട്ട് ഷെയറിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ത്യ മുന്നണിയിലല്ല, ഇന്ത്യയിലെ തന്നെ സ്റ്റാർ ക്യാമ്പയിനറും സ്റ്റാർ തെരഞ്ഞെടുപ്പ് ജേതാവുമൊക്കെ രാഹുൽ ഗാന്ധി തന്നെയാണ്. ഒരേസമയം റായ്ബറേലിയിലും വയനാട്ടിലും തൻ്റെ ഭൂരിപക്ഷം വളരെ വ്യക്തമായി ഉയർത്തിയിരിക്കുന്നു. ഇവിടെയെല്ലാം ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ജയിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്നാൽ എല്ലാ മണ്ഡലത്തിലും തനിക്ക് മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കാനാകുമെന്ന് രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തെളിയിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി രാഷ്ട്രീയ ചരടുവലികളും വടംവലികളും കുതിരക്കച്ചടവും ഒക്കെ നിറഞ്ഞ BJPയുടെ പുതിയ തന്ത്രങ്ങൾ പുറത്തെടുക്കുന്ന കാലമാണ്. ഏതൊക്കെ ഘടകകക്ഷികൾ BJP NDAക്കൊപ്പം നിൽക്കും, ഏതൊക്കെ ഘടകകക്ഷികൾ ഇന്ത്യ മുന്നണിക്ക് സധൈര്യം തുറന്ന മനസ്സോടെ പിന്തുണ നൽകുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.